കല്യാണത്തിൻ്റെ തലയിന്ന് മണവാളൻ്റെ വീട്ടിൽ തയ്യാറാക്കിയെടുക്കുന്ന മണവാളൻ ബീഫാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി പൊന്നു മണവാള ഇന്ന് നമ്മൾ പൊളിക്കും മണവാളൻ ബീഫ് കഴിച്ചിട്ടില്ലാത്തവരുടെ ഇതുപോലൊന്ന് ഇതുപോലെ തയ്യാറാക്കി നോക്കിയോ അസാധ്യ ടേസ്റ്റുമാണ് തയ്യാറാക്കിയെടുക്കാനായിട്ട് ഒന്നര കിലോ ബീഫ് ഇവിടെ മേടിച്ചിട്ടുണ്ട് ഇനി എടുത്തിട്ടുള്ള ബീഫ് ചെറിയ കഷ്ണങ്ങളായിട്ടും ഇങ്ങോട്ട് മുറിച്ചെടുക്കുക ഒന്നര കിലോടെ മസാലപ്പൊടിയാണ് ഇവിടെ കാണിക്കാനായിട്ട് പോകുന്നത് നല്ലതുപോലെ കഴുകി എടുത്തതിന് ശേഷം മുഴുവൻ ബീഫും കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഒരു ചെറിയ മസാലയൊന്ന് പൊടിച്ചെടുക്കണം അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ കുരുമുളകും ഒന്നര ടേബിൾ സ്പൂൺ പെരിഞ്ചീരവും കൂടി ഇട്ട് കൊടുത്ത് ഇതൊന്ന് പൊടിച്ച് എടുക്കുക ഈ പൊടി ഈ ഒരു ബീഫിൻ്റെ മുകളിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇതിലേക്ക് ഇനി കുറച്ച് ഐറ്റം കൂടെ ചേർക്കുന്നുണ്ട് ഇനി ചേർക്കാനായിട്ടുള്ളത് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരച്ചെടുത്തതും ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി അരച്ചെടുത്തതും ചേർത്ത് കൊടുക്കുക ഒപ്പം തന്നെ രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർക്കുന്നുണ്ട് മൂന്ന് പച്ചമുളക് നടുകെ കീറിയതാണ് അതിനോടൊപ്പം തന്നെ ഒരു രണ്ട് സവാള അത്യാവശ്യം വലിയ സവാളയാണ് സ്ലൈസായിട്ട് അരിഞ്ഞോ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയോടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒപ്പം തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് വേണ്ടത് കറിവേപ്പിലയാണ് ഒരു മൂന്ന് രണ്ട് കറിവേപ്പിലയും നല്ല പച്ച പച്ചവെളിച്ചെണ്ണ ഒന്നര ടേബിൾ സ്പൂൺ സ്പൂണൂടെ ഒഴിച്ചു കൊടുത്തിട്ടെ നല്ലതുപോലെ അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് എടുക്കുക മസാലയൊക്കെ ആ ഒരു ബീഫിൽ അങ്ങോട്ട് പിടിക്കണം നന്നായിട്ട് ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ഇത് വേവിച്ചെടുക്കാനായിട്ടുള്ള ാണ് വേവിക്കുന്നതായിട്ടുള്ള സമയത്ത് ഇതിൽ വെള്ളമൊന്നും ചേർക്കുന്നില്ല കാരണം ബീഫ് വെന്ത് വരുന്നതായിട്ടുള്ള സമയത്ത് ഇതിൽ അത്യാവശ്യം നല്ലതുപോലെ വെള്ളം ഉണ്ടാവും കുക്കറിൻ്റെ മൂടി വെച്ച് അടച്ച് വേവിച്ചെടുക്കാവുന്നതാണ് ഞാനിവിടെ ഒരു ആറ് വിസിൽ അടുപ്പിച്ചാണ് ഇത് വേവിച്ചെടുക്കുന്നത് പല ബീഫിൻ്റെയും വേവ് പല തരത്തിലായിരിക്കും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നേരത്തെ വിസിൽ എത്രയാണോ അടുപ്പിച്ച് വേവിച്ചെടുക്കുന്നത് ആ പരുവത്തിൽ തന്നെ വേവിച്ചെടുക്കുക അതായപ്പോൾ ഇവിടെ ബീഫ് വെന്തിട്ടുണ്ട് ഒരു തുള്ളി വെള്ളം ചേർക്കാത്ത ബീഫിൽ ഇപ്പം അത്യാവശ്യം നല്ല വെള്ളമുണ്ട് ഇനി നമുക്ക് ഈ ഒരു ബീഫ് ഫ്രൈ ആക്കിയെടുക്കണം കുറച്ച് പണിയുടെ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ മണവാളം ബീഫ് റെഡിയാകും അങ്ങനെ ഒരു പാനിലേക്ക് നമ്മൾ വേവിച്ചു വെച്ചിട്ടുള്ള ബീഫ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഈ ഇട്ട് കൊടുത്തിട്ടുള്ള ബീഫ് നല്ലതുപോലെ അങ്ങോട്ട് ഫ്രൈ ആയിട്ട് വരണം അതുപോലെ തന്നെ ഈ ഒരു വെള്ളം നമുക്ക് ഇതിനകത്ത് വറ്റിച്ചെടുക്കണം അതുകൊണ്ട് തന്നെ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് തന്നെ ഇത് കുക്ക് ചെയ്ത് അങ്ങോട്ട് എടുക്കുക ഇതുപോലെ നല്ലതുപോലെ അങ്ങോട്ട് തിളച്ചങ്ങോട്ട് വരും കേട്ടോ ഈ ഒരു തിളയൊക്കെ അങ്ങോട്ട് നിൽക്കണം തിളയൊക്കെ നിന്ന് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി താ ഇതേപോലെ അങ്ങോട്ട് വരുമ്പോൾ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് നീളത്തിലരിഞ്ഞതും അതിനോടൊപ്പം തന്നെ പച്ചമുളകാണ് ഒരു രണ്ട് പച്ചമുളക് നീളത്തിലറിഞ്ഞതും ഒരു അഞ്ച് വെളുത്തുള്ളി നീളത്തിലരിഞ്ഞതും ചേർത്ത് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഇളക്കി അങ്ങോട്ട് എടുക്കാവുന്നതാണ് ഈ ഒരു ബീഫ് ഫ്രൈക്ക് നല്ല കളർ കിട്ടാനായിട്ട് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ പൗഡറോട് ചേർത്ത് കൊടുത്തിട്ട് ഇളക്കാവുന്നതാണ് ഇതിൽ ഒരുപാട് എരിവൊന്നുമില്ല നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നും ഇതിന് ഭയങ്കര എരിവായിരിക്കുമെന്ന് കറക്റ്റായിട്ടുള്ള എരിവ് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇവിടെ ആ ഒരു വെള്ളമൊക്കെ വറ്റി നല്ലതുപോലെ ഫ്രൈ ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട് ഇതിൻ്റെ കളർ ടോട്ടലായിട്ട് അങ്ങോട്ട് ചേഞ്ച് ചേഞ്ചായിട്ടതാ ഈ പരുവത്തിൽ അങ്ങോട്ട് വരും ഈ ജീവിതത്തിലോട്ട് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു അര ടീസ്പൂൺ ഗരം മസാല പൊടിയാണ് അതങ്ങോട്ട് വിതറി അങ്ങോട്ട് കൊടുക്കുക ഇനി ഒന്ന് ഇളക്കി അങ്ങോട്ട് എടുക്കുക അവസാനം മിനുക്കുമണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊത്തി അരിഞ്ഞെടുത്തിട്ടുള്ള സവാളയാണ് അത് നമ്മൾ ഒരു സവാള മുഴുവനായിട്ട് ചേർക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ അങ്ങോട്ട് ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മണവാളൻ ബീഫ് ഇവിടെ റെഡി ആയിട്ട് വരും കേട്ടോ അസാധ്യ ടേസ്റ്റുമാണ് അതുപോലെ തന്നെ ഒരു പ്രത്യേക ഫ്ലേവർ ഇങ്ങനെ അങ്ങോട്ട് വരും ഇനി വെട്ടിയിട്ട ബാത്തണ്ടിലേക്ക് മണവാളം ബീഫ് ഫ്രൈ കിടക്കുന്ന കിടപ്പ് കണ്ടോ ഇളയാപ്പന്നും പറഞ്ഞിട്ട് ഇതിൽ നിന്നൊരു കഷ്ണമെടുത്തിന് ഇവിടെ കഴിക്കണം പൊന്നോ പൊളിയായിട്ടോ എന്ന് പറഞ്ഞാൽ കിടലിനായി ചില സ്ഥലങ്ങളിൽ ഇതിനെ പുതിയാപ്പള ബീഫ് ഫ്രൈ എന്ന് പറയാറുണ്ട് നമ്മുടെ സ്ഥലത്ത് ഇതിനെ മണവാളം ബീഫ് ഫ്രൈ എന്നാണ് പറയുന്നത് അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക തയ്യാറാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ മണവാളം ബീഫ് ഫ്രൈ തയ്യാറാക്കുകയുള്ളൂ അത്ര ടേസ്റ്റാണ് ഈ സാധനത്തിന് നമ്മുടെ ബെല്ലാരി ബീഫ് ഇഷ്ടപ്പെട്ട ആളുകൾക്കൊക്കെ ഈ ഒരു മണവാളൻ ബീഫ് ഇഷ്ടപ്പെടുന്നതായിരിക്കും അപ്പോൾ ഇതുപോലുള്ള നല്ല മനോഹരമായിട്ടുള്ള വീഡിയോസുകൾ കാണാനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ നമ്മുടെ ഫേസ്ബുക്ക് പേജും ഒന്ന് ഫോളോ ചെയ്തിക്കാം ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനായിട്ട് മറന്നു പോകരുത് അപ്പോൾ ഇതിലും നല്ലൊരു കിടിലൻ കെട്ടുകാച്ചു വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം ഉടനെ കണ്ടുമുട്ടാം നിങ്ങളുടെ സ്വന്തം സുന്ദശേരി നൗ സൈനിങ് ഔട്ട് താങ്ക്